രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കാതെ അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നമ്മുടെ മനസ്സുകൊണ്ട് സംസാരിക്കാൻ പറ്റിയാൽ എങ്ങനെ ഉണ്ടാകും? ഐ മീൻ ടെലിപ്പതി, അത് പോസിബിൾ ആയാലോ? പോട്ടെ, സ്ട്രോക്ക് വന്ന് ശരീരം തളർന്നു കിടക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അയാളെ ക്യൂർ ചെയ്യാൻ പറ്റിയാലോ? അതുമല്ല, മറവി രോഗം, അതായത് ആൾഷെയ്മസ് സംഭവിച്ച് തീർത്തും കംപ്ലീറ്റ്ലിയും കാര്യങ്ങളെല്ലാം മറന്നുപോയ ഒരാളെ പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്യാൻ പറ്റിയാലോ? എന്നാ ഞാൻ പറയുന്നു, അത് ഉടനെ തന്നെ സംഭവിക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ABC ബ്ലോഗ്സ്. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ന്യൂറോ ലിങ്ക് എന്ന ഡിവൈസിനെ പറ്റിയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഈ പുള്ളി ഇലോൺ മസ്ക് എന്ന മച്ചാനാണ് അതിൻ്റെ ആള്. പുള്ളിയാണ്, പുള്ളി നമുക്ക് എല്ലാവർക്കും അറിയാം, പുള്ളി ടെസ്ല കാർ, അതായത് വേൾഡ് ഫേമസ് ഇലക്ട്രിക് ടെസ്ല കാറിൻ്റെ CEO ആൻഡ് സ്ഥാപകനാണ്. പുള്ളിയുടെ വേറൊരു കമ്പനിയാണ് ന്യൂറോ ലിങ്ക്. ഇപ്പോൾ ഒരു പുതിയൊരു ഡിവൈസ് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഡിവൈസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുന്നേ, നിങ്ങൾ ഈ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ 90% മേലെയുള്ള വ്യൂവേഴ്സ് എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സാണ്, നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സോ അതെനിക്ക് വലിയ സപ്പോർട്ടായിരിക്കും, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ ന്യൂറോലിങ്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ബട്ട് ഈ ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കുഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ തൊടുകയോ അല്ലെങ്കിൽ നമ്മൾ കാണുകയോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ശരിക്കും നടക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിലെ ന്യൂറോൺസ് എന്ന് പറയുന്ന ചെറിയ സെല്ലുകളിൽ ചെറിയ ഇലക്ട്രിക് കറണ്ടുകൾ ഫ്ലോ ചെയ്യും. ആ കറണ്ടുകൾ കാരണം കൊണ്ടാണ് നമ്മൾ ഈ നമ്മുടെ ഈ ശേഷികളെല്ലാം നമുക്ക് ഉണ്ടാകുന്നത്, സംസാരിക്കാൻ പറ്റുക, തൊടുമ്പോൾ മനസ്സിലാവുക, ഈ ശേഷികളെല്ലാം ഉണ്ടാകുന്നത്, നമ്മുടെ ചലനം എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളൊരു ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇമാജിൻ ദാറ്റ് നമുക്ക് ഈ ഒരു ഇലക്ട്രിക് കറണ്ട് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ തൊടാണ്ട് തന്നെ ഈ കറണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളത് തൊട്ടതുപോലെ ഒരു ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കാഴ്ച, നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക് കറണ്ടുകൾ നമ്മളത് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കാണുന്ന ഫീൽ നമുക്ക് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ മെട്രിക്സ് സിനിമ, നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ലെവലിൽ കാര്യങ്ങളിൽ പോകും. മെട്രിക്സ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കാണാം. വളരെ സൈഫൈ മൂവി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വളരെ നല്ലൊരു മൂവി ആയിരിക്കും, കണ്ട് തീർച്ചയായും കാണാം. അപ്പോൾ ബാക്ക് ടു ടോപ്പിക്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നിങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നാം, പക്ഷേ ഇത് ശരിക്കും പോസിബിൾ ആണെന്ന് നമുക്ക് പബ്ലിക്കലി വിശ്വസിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 2005 ടെഡ് ടോക്ക് എന്ന ഒരു ടോക്ക് ഷോയിലാണ് ഇത് ആദ്യമായി പബ്ലിക്കിന് റിവീലായി കാണിച്ചത്. ഡോക്ടർ ഗ്രിഗറി ഗേജ് എന്ന് പറയുന്ന ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ്, ഈ പൊട്ടിച്ച ഈ പുള്ളി ആണ് ആദ്യമായിട്ട് പബ്ലിക്കിന് ഈ ഒരു അവസ്ഥ നമുക്ക് പബ്ലിക്കലി കാണിച്ചത്. പുള്ളി വളരെ രസകരമായ ഒരു സംഭവമാണ് അത് കാണിച്ചത്. പുള്ളി എന്താ വെച്ചാൽ ഓഡിയൻസ് എന്ന് ഒരു ആളെ വിളിച്ചു, എന്നിട്ട് പുള്ളി പറഞ്ഞു പുള്ളിയുടെ ഡിവൈസ് ആളുടെ ആക്റ്റീവ്, എന്നിട്ട് പുള്ളി പറഞ്ഞു കൈ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്തായെന്ന് വെച്ചാൽ ഈ കൈ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇലക്ട്രിക് സിഗ്നൽസ് പുള്ളിയുടെ ഡിവൈസ് വെച്ചിട്ട് ക്യാപ്ചർ ചെയ്തു. എന്നിട്ട് പുള്ളി പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഈ സിഗ്നൽസ് ഇപ്പോൾ ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പുള്ളി എന്നിട്ട് എന്താ രണ്ടാമതൊരാളെ വിളിച്ചു, രണ്ടാമതൊരാളെ വിളിച്ചിട്ട് പുള്ളിയുടെ ഈ ഡിവൈസ് ആ പുള്ളിയായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് പുള്ളി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ക്യാപ്ചർ ചെയ്ത സിഗ്നൽസ് പുള്ളിയുടെ ഡിവൈസിൽ നിന്ന് പുള്ളി പ്ലേ ചെയ്തിട്ട് മറ്റേ ആളുടെ കൈ അതുപോലെ അയാൾ അറിയാണ്ട് തന്നെ അനക്കുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ ആളുടെ എന്താ പറയുക അറിവോ സമ്മതവും കൂടാതെ പുള്ളിയുടെ കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. അതിന്റെ വീഡിയോ ലിങ്ക് ഇതിൽ കൊടുക്കുന്നുണ്ട്, കാണുക, തീർച്ചയായിട്ടും കാണാം, വളരെ രസകരമായ വീഡിയോ ആണ്. മൈ പോയിന്റ് ഹിയർ ഇസ് നമ്മൾ ഇപ്പോൾ സപ്പോസ് ഈ രണ്ടാമതൊന്ന ആളുടെ ചലനശേഷി നശിച്ചു പോയ ഒരാളുടെ ആളാണെന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. പുള്ളിയുടെ ചലനശേഷി വീണ്ടെടുക്കുകയാണ് അവിടെ ചെയ്തത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് പുള്ളിയാണ് ആദ്യമായിട്ട് കാണിച്ചത്. അപ്പോൾ ഇതിനുള്ള സാധ്യതയെ പറ്റി പല പഠനങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും
നമ്മുടെ ഇലോൺ മസ്ക് എന്ന മച്ചാൻ പുള്ളിയുടെ കമ്പനി ആയിട്ടാണ് റിലേബ് ആയിട്ടുള്ള ഒരു ഡിവൈസ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റിൽ പുള്ളി അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു. അപ്പോൾ ന്യൂറോലിങ്ക് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഡിവൈസ്, അതായത് ഒരു 1 രൂപ കോയിൻ്റെ അത്രയും വലിപ്പമുള്ള ഡിവൈസ് ആണ് പുള്ളി കാണിച്ചത്. അത് നമ്മുടെ ബ്രെയിനിൽ റോബോട്ടിക്കൽ സർജറി വഴി നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ വെക്കും. അപ്പോൾ ഇത് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കയ്യിൽ കെട്ടുന്ന ഫിറ്റ്നസ് വാച്ച് പോലെ ബ്രെയിനുള്ള ഒരു ഫിറ്റ്നസ് ഡിവൈസാണത്. അപ്പോൾ ഇതുവഴി നമുക്ക് ബ്രെയിനിലെ ആക്ടിവിറ്റീസ് നിരീക്ഷിക്കാനും തിരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. എന്തായാലും ഇപ്പോൾ ഇത് പരീക്ഷണഘട്ടത്തിൽ നടക്കുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചത് പന്നികളുടെ തലയിൽ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബ്രെയിൻ ആക്ടിവിറ്റി കാണിക്കുകയാണ് പുള്ളി ചെയ്തത്. അപ്പോൾ പുള്ളി ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചത് ഈ നമുക്ക് പന്നിക്ക് എന്തെങ്കിലും പന്നിയുടെ മൂക്കിലുള്ള റിസെപ്റ്റേഴ്സ് വെച്ചിട്ട് അവർ ശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മണക്കുമ്പോൾ അല്ലെങ്കിൽ തൊടുമ്പോൾ ആ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി പുള്ളി ആ ഡിവൈസ് വെച്ച് മോണിറ്ററിൽ കാണിക്കാനുണ്ടായത്. അത് മാത്രമല്ല വേറൊരു എക്സ്പെരിമെൻ്റ് പുള്ളി കാണിച്ചു. അതായത് ഈ പന്നി നടക്കുമ്പോൾ കാലിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് ഓരോ കാലിൻ്റെ മൂവ്മെൻറ്റ് മസിലുകൾക്ക് എവിടേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്ത് കാണിച്ചു. അതായത് ആ മെഷീൻ വെച്ചിട്ട് ഇനി ഈ കാല് എങ്ങനെ മടക്കാൻ പോകുന്നു, എപ്പം മടക്കും എന്നുള്ള കറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റി ആ ഡിവൈസ് വെച്ച് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് നടക്കുന്നേ ഉള്ളൂ, പക്ഷേ ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് പുള്ളി പറഞ്ഞു ഇതിൻ്റെ യൂസ് എന്താണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഈ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ആ നേരത്തെ പറഞ്ഞ ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് അല്ലെങ്കിൽ ആ ഇലക്ട്രിക്കൽ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഒരു സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്ന ഒരാൾ, അപ്പോൾ അയാളുടെ ബ്രെയിനിൽ ഈ ഡിവൈസ് ഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി ഈ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ആ കറണ്ട് കൊടുത്തിട്ട് പുള്ളിയുടെ ചലനശേഷി തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പുള്ളി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. അതായത് ഭാവിയിലെ പോസിബിലിറ്റീസ് എന്താണെന്ന് വെച്ചാൽ ഈ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ബ്രെയിനിലുള്ള നമ്മുടെ മെമ്മറീസ്, ഓർമ്മകൾ, പല കാര്യങ്ങളും ഇലക്ട്രിക്കൽ കറണ്ട്കളായിട്ട് ആ ഡിവൈസിലോട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ USB നിന്ന് സിനിമയൊക്കെ നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന പോലെ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ പ്രായമാകുമ്പോൾ പ്രായമാൾക്കാർക്ക് മറവി രോഗം, അൾഷിമേഴ്സ് രോഗം ഉണ്ടാകുന്നുണ്ട്. സപ്പോസ് ഒരു കാലഘട്ടത്തിൽ ആ ഒരു വ്യക്തി ഈ കംപ്ലീറ്റ് മറന്നുപോയി എന്നുള്ളതുണ്ടെങ്കിൽ ഈ നേരത്തെ സേവ് ചെയ്ത് വെച്ച സാധനങ്ങൾ തിരിച്ച് ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ മെമ്മറി എല്ലാം തിരിച്ച് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ആ മറവി രോഗം മാറ്റാൻ പറ്റും. അപ്പോൾ അത് വളരെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പുള്ളി വേറെ ഒരുപാട് കാര്യങ്ങൾ, അതായത് സൂപ്പർ ഹ്യൂമൻ ലെവലിൽ കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വരെ പുള്ളി പറഞ്ഞു. അതായത് നമുക്ക് ഇൻഫ്രാറെഡ് കാഴ്ച കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യമൊക്കെ പുള്ളി സംസാരിച്ചു. ഇനി ഈ ഡിവൈസിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റി എന്താണെന്ന് പുള്ളി സംസാരിക്കുകയുണ്ടായി. അതായത് മനുഷ്യർ തമ്മിലുള്ള വയർലെസ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഈ ഡിവൈസിൽ ഓബിയസ് ആയിട്ടും ഒരു വയർലെസ് മോഡ്യൂൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചിന്താശേഷി എല്ലാം ഇലക്ട്രിക് കറണ്ടുകളാണ്. ആ ഇലക്ട്രിക് കറണ്ട് ഈ ഡിവൈസ് വഴി വേറൊരു വ്യക്തിയിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കാതോ അല്ലെങ്കിൽ നമ്മൾ ബോഡി അനക്കാതെ നമ്മൾ ഫേഷ്യൽ അനക്കാതെ നമ്മളുള്ള ചിന്ത അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊരു പുള്ളിയിലോട്ട് എത്തുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ടെലിപ്പതി പോസിബിൾ ആവുകയും ചെയ്യും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, നമ്മൾ ഇത്രയും നാളും സൈഫൈ മൂവീസിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന കോൺസെപ്റ്റുകൾ ഉടനെ തന്നെ റിയലൈസ് ചെയ്യാൻ പോവാണ്. തീർച്ചയായും ഈ ഇതിപ്പോൾ ടെസ്റ്റിംഗ് ഫേസിലാണ് പുള്ളി പറഞ്ഞനുസരിച്ച്. പുള്ളി ഇപ്പോൾ ആദ്യം പറഞ്ഞത് ഇത് ഉടനടി നമ്മൾ ചെയ്യാൻ പോകുന്ന, നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോക്ക് വന്ന് ചലനശേഷി ഇല്ലാണ്ട് കിടക്കുന്ന ആൾക്കാർക്കും അൾഷിമേഴ്സ് ഡിസീസ് ഉള്ള ആളുകൾക്ക് ആയിരിക്കും ആദ്യം ഇത് ബെനിഫിഷ്യൽ ആകുക. പിന്നെ മുന്നോട്ട് ഇതിൻ്റെ സാങ്കേതിക വിദ്യ ഒരുപാട് അഡ്വാൻസ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ഫീച്ചേഴ്സ്, കൂടുതൽ കൂടുതൽ പോസിബിലിറ്റീസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. വേറൊരു പോസിബിൾ തിയറി ഒരു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓബിയസ്ലി ഒരു വയർലെസ് മോഡ്യൂൾ ഒന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഇതൊരു ഇന്റർനെറ്റ് സംവിധാനത്തുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഒരു പോസിബിലിറ്റീസ് എൻലെസ് ആകും. അതായത് നമുക്ക് എന്ത് ഇൻഫർമേഷനും നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കാണ്ട് തന്നെ നമുക്ക് ആലോചിച്ചുകൊണ്ട് നെറ്റ് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടുകയും, അല്ലെങ്കിൽ പോട്ടെ ഒരു ഡിവൈസസ് ഇപ്പോൾ സ്വിച്ച് ഓൺ, ലൈറ്റിൻ്റെ ഓൺ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സ്വിച്ച് ഇടാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു പോസിബിലിറ്റീസിൽ വരെ
എത്തും. ഇതിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പന്നികളിലുള്ള എക്സ്പെരിമെന്റ് ആണ് നടത്തിയത്. സോ ഹ്യൂമൻ ട്രയൽസ് എത്തുന്നതിന് മുന്നേ ഒരുപാട് കടമ്പകളുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇതിൽ മേ ബി ഒരു റാറ്റ്സിൽ പരീക്ഷിക്കുക, എലികളിൽ പരീക്ഷിക്കുമായിരിക്കും, അത് കഴിഞ്ഞ് മംഗിളിൽ പരീക്ഷിക്കുമായിരിക്കും. ഇതെല്ലാം സക്സസ് ചെയ്ത് FDA അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഇവർ മനുഷ്യരുടെ ഒരു എക്സ്പെരിമെന്റ് നടത്താൻ ചാൻസ് ഉള്ളൂ. സോ അതിന് നമുക്കൊരു കുറച്ച് വർഷങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വരാം. പക്ഷേ ഇത് വളരെ പ്രോമിസിങ് ആയിട്ടൊരു ഡിവൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈഫൈ ആയിട്ട് തോന്നുന്ന പല കോൺസെപ്റ്റുകളും ഈ ഡിവൈസ് വെച്ച് യാഥാർത്ഥ്യമാക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ന്യൂറോലിങ്കിന്റെ ആ പ്രസ് കോൺഫറൻസ്, ആ ഡെമോൺസ്ട്രേഷൻ ഞാൻ എൻ്റെ ലിങ്കിൽ കൊടുക്കാൻ നിങ്ങൾക്ക് അതുവഴി അത് കാണാവുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ട് അത് കാണാവുന്നതാണ്. ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വ്യൂസ് കാണാനായിട്ട് ഇനിയും കാണുക. അൺടിൽ നെക്സ്റ്റ് ടൈം, സീ യു, ബൈ ബൈ.